എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് തണ്ണീർമത്തൻ്റെ തോട് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ പൊതുവെ ഉപയോഗിക്കാതെ കളയുന്ന അതിൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് തണ്ണീർമത്തൻ്റെ പകുതി കാണും, അതിൻ്റെ തോടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ ഒരു പച്ചഭാഗം, അതായത് ഏറ്റവും പുറമേ ഉള്ള തൊലി ഒന്ന് കളയണം. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഈ പച്ചഭാഗം ഒന്ന് കളയുവാണ്, കത്തി ഉപയോഗിച്ചിട്ട് കളയുവാണ്. ഞാനിപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ തോല് കളയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ചുവപ്പ് ഭാഗത്തും പൊങ്ങിയിരിക്കുന്നതൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാത്തിൻ്റെയും തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഇത്തിരി ചുമന്ന കളറിലുണ്ടായതും കൂടി ഞാനൊന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. നമ്മളിത് മുറിച്ചെടുക്കുക നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. അതായത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി സാധാരണ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കാൻ നോക്കണം. അപ്പോഴാണ് നമുക്കത് വെന്ത് കിട്ടുമ്പോഴും അതുപോലെ തന്നെ അവസാനം കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ആദ്യം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ സാധാരണ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുകയാണ്, അതിനായിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് ഇടേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പകുതി വേവിച്ചെടുക്കാം. അപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് പഞ്ചസാര ലായനിയിലാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഈ സാധാരണ വെള്ളത്തിൽ നിന്ന് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അവസാനം നമുക്ക് നല്ല ടൂട്ടി ഫ്രൂട്ടി കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കാൻ കഷ്ടപ്പാടുണ്ടെന്ന് തോന്നിയില്ല. നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കിട്ടുക. പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ വെള്ളം എടുത്താൽ മതി. എനിക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നി. നിങ്ങൾ 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് പകുതി വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വേവിച്ച വെള്ളം എന്തിനാ കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു ചവർപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചവർപ്പ് ഡസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വേവിച്ച വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നത്. പക്ഷെ പഞ്ചസാര ലായനിയിൽ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ചവർപ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കൂടുതൽ വെള്ളത്തിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ലായനിയുടെ വെള്ളവും അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അധികം വന്ന വെള്ളം കളയണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലാണ് നമുക്ക് ഓരോ കളറും മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വാനില എസൻസ് ചേർത്തതിന് ശേഷം നമ്മളിതെല്ലാം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കളറുള്ള വെള്ളത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വത്തക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പൊ ഞാനിവിടെ പഞ്ചസാര ലായനി അധികം വന്ന പഞ്ചസാര ലായനിയിലാണ് കളറ് ചേർത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കളറ് ചേർത്ത് എടുത്ത ലായനിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് റെഡ് കളറാണ്, ഇത് സാഫ്രോൺ കളറ്. പിന്നെ എടുത്തിരിക്കുന്നത് റെഡ് കളറിൻ്റെയും അതുപോലെ തന്നെ സാഫ്രോൺ കളറിൻ്റെയും മിക്സാണ്. ഇത് കാപ്പി കളറാണ്, അതായത് നമ്മുടെ കാപ്പി പൊടിയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. പിന്നെ സാധാരണ പഞ്ചസാര ലായനി തന്നെയാണ്. അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ച അത്തക്കയുടെ കഷ്ണങ്ങൾ എല്ലാ ലായനിയിലും ഇട്ട് കൊടുക്കുക, എല്ലാ കളറിലും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അത്തക്കയുടെ കൂടെയുള്ള പഞ്ചസാര ലായനിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടുണ്ട് അതിൽ. അപ്പം അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കഷ്ണങ്ങളോടുകൂടി പഞ്ചസാര അതിലത്തെ ലായനിയും കൂടിയാണ് കളർ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കഷ്ണങ്ങളെല്ലാം നമ്മൾ ഏകദേശം എല്ലാ കളറിലും തുല്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നിലും ഇളക്കിയതിന് ശേഷം നമ്മൾ സ്പൂണൊന്ന് കഴുകിയെടുക്കണം. അതായത് ആദ്യത്തേതിൽ ഇളക്കിയതിന് ശേഷം സ്പൂണൊന്ന് കഴുകിയിട്ട് വേണം അടുത്ത കളറിലേത് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ മറ്റേതിൻ്റെ കളറ് ഇതിലൂടെ മിക്സായി പോവും, അപ്പം നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ കളറിലും ഓരോ കളറിൽ ഇളക്കിയതിന് ശേഷം സ്പൂണൊന്ന് കഴുകിയിട്ട് അടുത്ത കളറിൽ ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതൊരു 12 മണിക്കൂർ വെക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി മുഴുവൻ ഇത് വെക്കേണ്ടത്, ഇനി നാളെ രാവിലെയാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഒരു 12 മണിക്കൂർ ആവുമല്ലോ, അപ്പോൾ നാളെ രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമുക്ക് കഷ്ണങ്ങൾ മാത്രമായിട്ട് കിട്ടും. ആദ്യം സാഫ്രോൺ കളറാണ് അരിച്ചെടുക്കുന്നത്. ഇത് കഷ്ണങ്ങൾക്കൊക്കെ കളർ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റെല്ലാ കളറും അരിച്ചെടുക്കാം. ഓരോന്നും അരിച്ചെടുത്ത ശേഷം അപ്പം തന്നെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വത്തക്കയൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ ഈ ഒരു ഭാഗം വേസ്റ്റാക്കി കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ജ്യൂസ്, പുഡിങ് അങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോന്നും അരിച്ചെടുക്കുമ്പോഴും അരിച്ചതിന് ശേഷം അരിപ്പി ഒന്ന് കഴുകി കൊടുക്കുകയാണ്, എന്നിട്ടാണ് അടുത്തത് അരിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കളറ് മിക്സായി പോവും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത എഫേർട്ട് മൊത്തം ഇല്ലാതാവും. ആർട്ടിഫിഷ്യൽ ഫുഡ് കളറ് ചേർത്തതൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാച്ചുറൽ കളറാണ് അരിച്ചെടുക്കുന്നത്. ഇത് കാപ്പിപ്പൊടിയാണ് അരിച്ചെടുത്തത്. അപ്പോൾ കാപ്പിപ്പൊടിയും ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളൊരു പരീക്ഷണം നടത്തിയതാണ് അതിന് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ പിടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കളറ് പിടിച്ച് സാധാരണ പോലെ വന്നിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതും അരിച്ചെടുക്കുകയാണ്. അത് മഞ്ഞ കളർ ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും ഒരു നല്ല കോട്ടൺ തുണിയിൽ നമ്മൾ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നാറി വരുമ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷം അതെടുത്തൊരു കുപ്പിയിലാക്കി വെച്ചാലും മതി. അപ്പം ഇത് ലാസ്റ്റ് ഉള്ളത് നമ്മൾ കളറൊന്നും ചേർക്കാത്തത്. അപ്പം അതും മഞ്ഞയും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട്, എന്നാലും നമുക്ക് ഉണങ്ങി വരുമ്പോഴൊന്ന് നോക്കാം. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സാഫ്രോൺ കളറ്, റെഡ് കളറ്, അതുപോലെ തന്നെ സാധാരണ പഞ്ചസാര ലൈനിലിട്ടത് കാപ്പി കളറ്, മഞ്ഞ കളറ്, മഞ്ഞൾപ്പൊടിയുടെ, അതുപോലെ തന്നെ റെഡ് കളറിൻ്റെ സാഫ്രോൺ കളറിൻ്റെ മിക്സ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഈ നടുക്ക് വെച്ചിട്ടുള്ളത്. കാപ്പി കളറും മഞ്ഞ കളറും നമ്മുടെ പരീക്ഷണമായിരുന്നു. പക്ഷെ അതിന് ടേസ്റ്റും സാധാരണ പോലെ തന്നെയാണ്. കാപ്പിയുടെയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെയോ ടേസ്റ്റ് ഇല്ല. നമ്മൾ വാനില എസൻസ് ചേർത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വരാണ്ട് നല്ലൊരു ടേസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് റെഡ് കളറിൻ്റെയും സാഫ്രോൺ കളറിൻ്റെയും അതും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ എല്ലാവരും വാട്ടർമെലൻ്റെ തോട് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.